ഹായ്, അപ്പോഴേ ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ? ഇന്ന് പതിവ് പോലെ എന്നാ തിന്നാനുള്ള എന്നാ തിന്നാനുള്ള എന്ന് ചോദിക്കുമ്പോ തിന്നാൻ കൊടുക്കാനുള്ള ഒരു സ്നാക്ക് സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. സ്നാക്ക് എന്ന് പറഞ്ഞാ കേക്ക് ആട്ടോ ഉണ്ടാക്കുന്നേ. കേക്ക് എന്ന് പറഞ്ഞ നിങ്ങൾ ഓർക്കും മൈദപ്പൊടി ഇട്ട കേക്കെന്ന്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കേക്ക്. എന്നാന്നല്ലേ നമ്മുടെ റവ ഇല്ലേ, റവ റവ അത് വെച്ചിട്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അരിപ്പൊടി വെച്ച് കേക്ക് ഉണ്ടാക്കിയത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഒത്തിരി പേര് ഫോട്ടോ അയച്ചു തന്നിട്ടാ. കണ്ടപ്പോ എനിക്ക് സന്തോഷം. അപ്പൊ ഞാൻ അടുത്തത് അന്വേഷിച്ച് അന്വേഷിച്ച് റവയും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയാല് അതേപോലെ സ്നാക്കായിട്ട് പിള്ളേർക്കൊക്കെ കൊടുത്തൊക്കെ വിടാന്നൊക്കെ അറിഞ്ഞപ്പോ ഞാൻ ഓർത്ത് അത്. പിന്നെ പെട്ടെന്നാ എന്റെ കുന്തോ കോലും കുറച്ചക്കറോ എല്ലാം കൂടെ ഒന്നും വേണ്ട, ഒരു മിക്സിക്കകത്ത് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തേച്ച് മറ്റേ നമ്മുടെ ഓവനകത്ത്, നമുക്ക് മണ്ണിന്റെ ഓവനകത്ത് വേണേ വെക്കാം, പക്ഷെ എല്ലാവർക്കും മണ്ണോവൻ ഇല്ലാത്തെങ്കിൽ ഞാന് നമ്മള് സാധാരണ വെക്കൂലേ നമ്മുടെ അടുപ്പ് കത്തിച്ച് വെച്ച് പാത്രത്തില്, അങ്ങനെയാട്ടോ വെക്കുന്നേ. അപ്പൊ ആർക്ക് വേണേലും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സാധന, അതും കൊണ്ട് ഇത് കാണിച്ചേക്കാന്ന് ഓർത്തേ. എന്നാ നമുക്ക് മറ്റേ സ്റ്റൈലാക്കി ഒപ്പറേറ്റോ വീഡിയോയിലേക്ക് പോയാലോ, ചുമ്മാ പറഞ്ഞെങ്കിൽ അങ്ങനെ വരൂല. എന്നാ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ എന്നാ ചെയ്തെന്നറിയാമോ, നമ്മുടെ ഒരു പാത്രത്തില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉപ്പിട്ട് വെക്കാം. ഉപ്പിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഇത് അങ്ങോട്ട് തീ കത്തിച്ച് ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചാൽ. ഇനി ഉപ്പിടണമെങ്കിൽ ഉപ്പിടാം കേട്ടോ, അല്ലെങ്കിൽ മണലിടണ്ടവർക്ക് മണലിടാം. ഇതിവിടെ ഇരുന്ന് നല്ലപോലെ ചൂടാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. എന്നാ നമുക്ക് ഒരു പാടും ഇല്ല കേട്ടോ, പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കിയേക്കും. എന്താ ചെയ്യേണ്ടതല്ലേ, നമ്മുടെ ഒരു കപ്പ് റവയില്ലേ, അത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വേറെ ആനെ കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തേ ഇത് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ണ്ടല്ലോ ഒരു മുക്കാ കപ്പ് പഞ്ചസാര, എന്റെ കപ്പിട്ട് മറ്റേ പിടിയൊക്കെ ഒടിഞ്ഞു പോയത് കേട്ടോ, അയ്യോ ദാരിദ്ര്യം. ആ ഒരു മുക്കാ കപ്പ് പഞ്ചസാര ഉണ്ട്, ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് പൊടിച്ചിട്ട് ഒന്നങ്ങ് കറക്കിയാൽ മതി. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമ്മള് ആദ്യമേ റവ പൊടിച്ച മിക്സ് ജാറില്ലേ, ആ ജാറ് ഒന്ന് തുടച്ച് വെച്ച് എടുത്താൽ നനവ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇനി വേണ്ട സാധനം എന്നാന്നല്ലേ, ദേ നാല് മുട്ട, ഇത് നാലും നമുക്ക് പൊട്ടിച്ച് വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് തന്നെ തുടച്ചിട്ട് എടുക്കുക. ഇതേ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്ത ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്നുണ്ടാക്കാലോ. പിന്നെ എന്നു വെച്ചാൽ മൈദ ഉപയോഗിക്കാത്തതും കൊണ്ട് റവയല്ലേ, പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുക്കാലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തേച്ച്, പിന്നെ എന്നാ ചെയ്യേണ്ടത് അറിയാമോ, എന്ത് ചെയ്യണം, ഇതാ ഒരു നുള്ളുപ്പുണ്ട് അതോടെ ഇട്ടേച്ച് നല്ലപോലെ ഒന്നോടെ അടിക്കാം. ഇതാകുമ്പോ എല്ലാം കൂടെ ഒന്നോ രണ്ടോ പാത്രം കഴുകി പരിപാടി കഴിയും കേട്ടോ. ഇനി എന്താ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര ഇതിനകത്തോട്ട് ഇതാ എങ്ങനെ തപ്പേ തപ്പേ എന്ന് തട്ടിക്കൊടുക്കുക. പഞ്ചസാര അതിനകത്തോട്ട് ഇട്ടേച്ച് ഒന്നോടെ ഒന്ന് ബീറ്റ് ചെയ്യുക. പൊടിയല്ലേ വേഗം പരിപാടി കഴിഞ്ഞു. മതി മതി മതി, ലേശം നേരം ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് ഒന്നോടെ മിക്സ് ചെയ്യാം. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ പരിപാടിയൊക്കെ തന്നെയെന്നേ, ഇച്ചിരി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉള്ളു. പിന്നെ എന്നുവെച്ചാൽ റവയും കൊണ്ട് ആയും കൊണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. ഇനി എപ്പോഴും പറയണ പോലെ തന്നെ അരക്കപ്പ് ഓയിൽ ഒഴിച്ചേച്ച് അധികം ഇളക്കണ്ട, ഒന്നങ്ങ് ഇളക്കിയാൽ മതി, ഒന്ന് ഇളക്കിയാൽ മതി. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുക. ഇതാ നമ്മുടെ നല്ല കുറുകിയ സാധനം വന്നില്ലേ, കുറുകി കുറുകിയ സാധനം. ഇനി നമുക്ക് വേറെ 16 പാത്രവും 4-5 സ്പൂണും തവിയും ഒന്നും വേണ്ട. ഇത് നമുക്ക് ഇതിനകത്തോട്ട് കുറവ് ഇട്ടേച്ച്
ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് എടുത്താ മതി. നമുക്ക് ഈ പൊടിച്ചു വെച്ചേക്കുന്ന റവ പകുതി പകുതി ആയിട്ട് ഇട്ട് കൊടുത്തേച്ച് ഒന്ന് ഈ അത് കുത്തി ഇളക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ദേ രണ്ടു പ്രാവശ്യം വിപ്പ് ചെയ്തു അത്ര തന്നെ. എന്നിട്ട് ബാക്കിയും കൂടെ ഇട്ടിട്ട് ഒന്നോടെ ഒന്ന് വിപ്പ് ചെയ്യും. അടിച്ച് കറക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കണ്ടോ നമ്മുടെ ഈ ബാറ്റർ ദേ ഈ ഒരു കൺസിസ്റ്റൻസിയാ. ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു 2 മണിക്കൂർ ഇത് മൂടി വെക്കാം. റവേന്റെ പൊടിയൊക്കെ ആയിട്ട് കുഞ്ഞിപ്പിള്ളേരുടെ മേത്ത് ഞങ്ങൾ കൂട്ടാൻ കൂട്ടി മാതിരിയുണ്ട് എന്റെ അവസ്ഥ. ഞാനുണ്ടല്ലോ 2 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു പാത്രമൊക്കെ ഏതെങ്കിലും പാത്രം മതിയിട്ട് ഇത് വേണം എന്നൊന്നുമില്ല. ഞാൻ മുറിക്കാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒക്കെ ട്രൈ എടുത്തു എന്നൊക്കെ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു എങ്ങനത്തെയല്ലോ ഒരു ട്രൈ എടുത്തേച്ച് ഇത് 2 മണിക്കൂറായപ്പോ ഏത് പരുവത്തിലായി കാണണ്ടേ നിങ്ങക്ക് വായ കാണിച്ചു തരാം. ഇതുണ്ടോ 2 മണിക്കൂറായപ്പോ നമ്മള് സാധാരണ മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന ഇതുണ്ടോ ആ ഒരു പരുവത്തിലായില്ലേ. നോക്കി നമ്മൾ ആദ്യം ഒഴിച്ചപ്പോ ലൂസ് അല്ലായിരുന്നോ, 2 മണിക്കൂർ ഞാൻ റവയൊക്കെ കുറുകിയച്ച് ഇതുണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി എന്നാ പരിപാടി എന്നല്ലേ, 2 ടേബിൾ സ്പൂൺ പാലുണ്ടേ അതിന്റെ അകത്തോട്ട് ഞാന് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ബാറ്ററിനകത്തോട്ട് ഒഴിച്ചേച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ട്രേക്കകത്തോട്ട് ദേ ഇതിങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കാം. ഇനി ഇതേ നല്ലപോലെ ടാപ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസ് ഒക്കെ നമുക്ക് കളയാം. ഇതേ നമ്മുടെ പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കൈയൊന്നും തട്ടല്ലേ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 45 മിനിറ്റ് ഇത് മൂടി വെക്കാം. ഇനി നമുക്കൊരു 45 മിനിറ്റ് കഴിഞ്ഞേച്ച് നോക്കാം ഇത് ഏത് പരുവത്തിലായി എന്ന്. അപ്പൊ അതെ 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് തണുപ്പിച്ചതാണ്, ബട്ടർ പേപ്പർ നീക്കിയിട്ടില്ല, ഈ പരുവത്തിലായിട്ടുണ്ട്. ഇതുണ്ട് ഇതിന്റെ സൈഡ് ഒന്ന് നോക്കി, നല്ല സോഫ്റ്റ് സൈഡിൽ കൂടെ കാണിക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും. മേളിലൊരു ചെറിയ പൊങ്ങൽ വന്നിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ടാപ്പ് ചെയ്തപ്പം ആ എയർ ബബിൾസ് കുടുങ്ങിയതാ. അപ്പം നമ്മള് ഞാൻ 2-3 എണ്ണം കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇത് പീസ് പീസാക്കി മുറിച്ച് വെച്ചാല് നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇതുണ്ടോ എത്ര സോഫ്റ്റ് ഞാൻ കാണിച്ചു തരാവേ മുറിച്ചിട്ട്. ഇതുണ്ടോ മുറിക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ അപ്പൊ ഓർണ എങ്ങനെ മുറിക്കും, ഇച്ചിരി വലിപ്പം കൂടി പോയി, മണ്ടത്തരം മുറുക്കിലായി പോയി. കുഴപ്പമില്ല, ഈ കഷ്ണം ഞാൻ ഇപ്പൊ തന്നെ തിന്നോളാം, കുഴപ്പമില്ലല്ലോ. ഇതിന് നമുക്ക് ഇങ്ങനെ മുറിക്കാം, 1, 2 എന്നാ 3 എണ്ണമായിട്ട് മുറിക്കാം. 1 ഒരു കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഇത്രയും പാടില്ല, മുറിക്കാനാ എനിക്ക് പാട്. ഇത്രക്കും സോഫ്റ്റ് ആട്ടോ ഇത്, ഇതുണ്ടോ ഇതുണ്ടല്ലോ, ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഓവർ മധുരം ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് സ്നാക്കാ. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ സാധാരണ കേക്കിന് സോക്ക് ചെയ്യാൻ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കില്ലേ, അതുപോലത്തെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താല് ഇച്ചിരിയോടെ ഒരു മധുരം ഇച്ചിരിയോടെ ഒരു ഇത്ര ജ്യൂസി പോലെ ഇരിക്കും. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതാകുമ്പോ പിള്ളേർക്കൊക്കെ നല്ല പെർഫെക്റ്റ്. ഇതുണ്ടോ ഇതുണ്ടോ പെർഫെക്റ്റ് സ്നാക്ക് റെസിപ്പിയാ. ഇതിപ്പോ ഞാൻ തന്നെ തിന്നു, ഫോട്ടോ എടുക്കാൻ കേൾക്കുന്നത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫോട്ടോയൊക്കെ എടുക്കണം,
ഇതെല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് എന്നോട് പറയണം കേട്ടോ, അടിപൊളിയാണോ അല്ലയോ എന്ന്. അത് കാണുമ്പോ ഭയങ്കര സന്തോഷമാ. ഇതിപ്പൊ എനിക്ക് തിന്നാനുള്ളതേ ഉള്ളെന്ന് തോന്നുന്നു. മീനുക്കുട്ടി എന്നെ പറപ്പിക്കും. അപ്പൊ ഞങ്ങൾ ഇത് കൂടി ചായ കുടിക്കട്ടെ കേട്ടോ. ഈ ഫോട്ടോ എടുത്തില്ല സത്യം പറഞ്ഞോ. പടയൊന്നുമില്ല, ഇനി ഒരടയില്ല, കേക്കാണ് ഇന്ന്. ഒത്തിരി മധുരം ഒന്നുമില്ല, നല്ല സുഖമുണ്ട് കഴിക്കാൻ, നല്ല സോഫ്റ്റുമാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ 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 ബൈ.